മധ്യ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രോത്സവമായ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം തനത് ശൈലിയിൽ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടെയും നടത്താൻ പൂരം ഏകോപന സമിതി യോഗ തീരുമാനം. 2022 മാർച്ച് 1 നടക്കുന്ന പൂരം പറമ്പുറപ്പാട് അൽത്തറമേളം സാമ്പിൾ വെടിക്കെട്ട ബഹുനില പന്തലുകൾ പഞ്ചവാദ്യം കുടമാറ്റം ഭഗവതി പൂരം കൂട്ടിയെഴുന്നള്ളിപ്പ് തുടങ്ങിയ ചടങ്ങുകളോടെ നടത്താനാണ് തീരുമാനം. ടൂറിസം ഭൂപടത്തിൽ തൃശൂർ പൂരത്തിനോടൊപ്പം ഇടം നേടിയ ഉത്രാളിക്കാവ് പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടാതെ ആഘോഷിക്കാൻ സർക്കാർ അനുവദിക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ടൂറിസം വകുപ്പിന്റെ സഹകരണവും തേടി. ദേവസ്വം ബോർഡിൽ നിന്നും ടൂറിസം വകുപ്പിൽ നിന്നും ലഭിക്കാനുള്ള സഹായങ്ങൾ എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ചീഫ് കോർഡിനേറ്റർ എ കെ സതീഷ് കുമാർ അധ്യക്ഷനായി. ദേശകമ്മിറ്റി ഭാരവാഹികളായ ടി ജി അശോകൻ, ബാബു പൂക്കുന്നത്, കെ ബാലകൃഷ്ണൻ, പി എ വിബിൻ, കെ ആർ രമേശ്, വാസുദേവൻ കൈറാട്ട്, വി ശ്രീധരൻ, സി എ ശങ്കരൻകുട്ടി, കെ സതീഷ് കുമാർ, എസ് ആർ മുത്തുകൃഷ്ണൻ, പി എൻ രാജൻ, സി ആർ രാധാകൃഷ്ണൻ, തുളസി കണ്ണൻ, എൻ ആർ മോഹനൻ, സുരേഷ് കുമാർ, പി ജി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 2022 വർഷത്തെ ഉത്രാളിക്കാവ് പൂരം മാർച്ച് 1 ആഘോഷിക്കപ്പെടുകയാണ്. കൊച്ചിൻ രാജവംശം നിലനിന്നിരുന്ന കാലത്ത് തന്നെ എല്ലാവിധ സാമ്പത്തിക സഹായത്തോടും പൂർണ്ണ പിന്തുണയോടുകൂടി നടത്തി വന്നിരുന്ന ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞ 21 വർഷമായി ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുകയും വസന്തകാലങ്ങളിൽ 5 ഉത്സവങ്ങളിൽ ടൂറിസ്റ്റുകൾ കണ്ടിരിക്കേണ്ട 5 ഉത്സവങ്ങളിൽ ഒന്നായി ഉത്രാളിക്കാവ് പൂരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പ്രസ്തുത പൂരം അതിൻ്റെതായ തനിമയോടും പ്രൗഢിയോടുകൂടി നടത്തുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ടൂറിസം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ എന്ന പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.